ഭക്തജനങ്ങളെ, ശിവഗിരിയിൽ ഗുരുദേവന്റെ ശിക്ഷണത്തിൽ വളരുവാൻ ദീർഘകാലം ഇവിടെ ഓടിക്കളിച്ച് ഗുരുദേവന്റെ വാത്സല്യത്തിന് ഭാഗഭാഗമായി പഠിച്ച് കഴിഞ്ഞിട്ടുള്ള ഒരാളാണ് ഞാൻ. ഗുരുദേവൻ സമാധിയായ മുറിയുടെ മുമ്പിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. ഗുരുദേവൻ സമാധിയായ കാര്യം ലോകത്തോട് ആദ്യം പറയുന്നതും ഞാനാണ്. ഈ മുറിയിൽ നിന്ന് നേരെ ആ ഭാഗത്ത് ചെല്ലുമ്പോൾ വിദ്വാൻ വി പി നാരായണൻ അവർക്ക് ശിവഗിരി ഹൈസ്കൂളിലെ അധ്യാപകനായിരുന്നു. അദ്ദേഹം ഇങ്ങനെ കയറി വരുന്നു. അദ്ദേഹത്തിനോടാണ് ഞാനിത് ആദ്യമായി പറയുന്നു. പറയാൻ സാധിച്ചില്ല, കൈവിട്ട്. ശിവഗിരിയിൽ കഴിഞ്ഞെങ്കിലും ഞാനൊരു ലൗകികനാണ്, കുടുംബജീവിതം നയിക്കുന്ന ആളാണ്. അപ്പോൾ സാംസാരികമായി വരാവുന്ന വേദനകളും വിചാരങ്ങളും എനിക്ക് വരും. ഗുരുദേവനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ബന്ധം, കുടുംബവുമായിട്ടുള്ള ബന്ധം കാളിദാസൻ രഘുവംശത്തിൽ ദിലീപനെ പറ്റി പറഞ്ഞിട്ടുള്ളതുപോലെയാണ്. പ്രജാനാം വിനയാധാനാത് രക്ഷണാത് ഭരണാദപി സപിതാ പിതരത്താസാം കേവലം ജന്മഹേതം. ശാസ്ത്രിസാരൊക്കെ മഹാരാജാവ് ദിലീപൻ, രഘുവംശ തിലകമായ ദിലീപൻ്റെ ഭരണത്തിൻ്റെ കാര്യം പറയുകയാണ്. പ്രജാനാം വിനയാധാനാത് രക്ഷണാത് ഭരണാദപി, അവർക്ക് വേണ്ടതായ വിദ്യാദി കാര്യങ്ങൾ കൊടുക്കുക, ക്ഷേമം അന്വേഷിക്കുക, ഭരിക്കുക, ഈ കാരണങ്ങൾ കൊണ്ട് ദിലീപൻ പ്രജകളുടെ പിതാവായിരുന്നു എന്നാണ്. അപ്പോൾ അവരുടെ മാതാപിതാക്കളോ പ്രജകളുടെ കേവലം ജന്മഹേതവ, അവർ ജന്മത്തിന് കാരണമായി എന്നാണ്. ഇന്ന് എനിക്കുണ്ടെന്ന് ആളുകൾ ധരിക്കുന്ന, ശരിയായോ തെറ്റായോ ധരിക്കുന്ന ആ അഭിവൃദ്ധിക്കെല്ലാം കാരണം ശ്രീനാരായണ ഗുരുവാണ്. കേവലം ജന്മഹേതവ, അച്ഛനമ്മമാർ കേവലം ജന്മത്തിന് കാരണമായെന്നേ ഉള്ളൂ. അങ്ങനെ ഈ ശിവഗിരിയിൽ ഗുരുദേവൻ്റെ ശിക്ഷണത്തിൽ വളരെ ചട്ടമ്പിയായി കുസൃതിയായി ഒക്കെ വളർന്ന ഒരുത്തനാണ് ഞാൻ. ദിവസം എൻ്റെ പേരിൽ ഒരു 10 കേസെങ്കിലും ഗുരുദേവൻ്റെ അടുത്ത് എത്തുമായിരുന്നു. അങ്ങനെ ചെയ്യാമോ, അത് തെറ്റല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് എൻ്റെ ശിക്ഷ പാല് തരികയാണ്. ക്ലാസ്സിൽ നിറച്ച് പാല് വായിച്ചത് തുടച്ചിടാ, ഇനി അങ്ങനെയൊന്നും ചെയ്യരുത്. അങ്ങനെ ഗുരുവിനെ ശുശ്രൂഷിച്ചും വളർന്നും എത്തി ഏതാണ്ട് 50 അടുക്കാറായി. പക്ഷേ ഞാൻ വയസ്സനാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരെ ഞാൻ കൊല്ലും. എങ്കിലും സർക്കാരും നമ്മളും ഒക്കെ കൂടെ ഉള്ള വ്യവസ്ഥയിൽ ഏതാണ്ട് അടുത്ത് വരികയാണ്. അപ്പോൾ അങ്ങനെ ഗുരുദേവൻ്റെ ലോളനയിൽ വളർന്ന് ആ തണലിൽ ഇന്നും ജീവിക്കുകയാണ്. നിങ്ങളെല്ലാം വിശ്വാസികളായതുകൊണ്ട് ഞാൻ പറയാം, ഇതുപോലെ ഒരു ഗുരുവിനെ നമുക്ക് കിട്ടുകയില്ല. ഞാൻ ഈ വലിയ ഭംഗി വാക്കുകാരനല്ല, സ്വാമി തന്നെ പറഞ്ഞിട്ടുണ്ട് ഇവൻ നമ്മയും വിമർശിക്കുമെന്ന്. അപ്പം ഞാൻ നോക്കിയിട്ടുണ്ട് ഈ കിളവൻ ഇങ്ങനെയൊക്കെ നടക്കുന്ന വല്ല ഗുണമൊക്കെ ഉണ്ടോ എന്ന് ആലോചിച്ച കാലം ഉണ്ട്. അറിഞ്ഞുകൂടാ, എങ്കിലും ഗുരു വലുതാണെന്നറിയാം, എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ. അതിപ്പോഴും നമുക്കെല്ലാവർക്കും അങ്ങനെ തന്നെ, പരിഷ്കർത്താവാണ്, ഗംഭീരനാണെന്നൊക്കെ ഇങ്ങനെ പറയുമെങ്കിലും ഇതൊന്നും ആയിരുന്നില്ല. ഗുരു അതീതനായിരുന്നു. ഉപനിഷത്തുകൾ, വേദങ്ങൾ, മറ്റ് ഭാരതീയമായ പല കാര്യങ്ങളിലും ചിന്താഗതികളിലും ഒരുപാട് ശ്രമം വായിച്ച് നടത്തിയിട്ടുള്ള ഒരുത്തനാണ് ഞാൻ. ഇതുപോലെ പുഴുക്കുത്തില്ലാത്ത, ഇതുപോലെ ജീവിത പരിശുദ്ധിയുള്ള
ഇതുപോലെ നിഷ്കൃഷ്ടമായ ബ്രഹ്മചര്യം സ്വീകരിച്ചിട്ടുള്ള ഒരു ഗുരുവിനെ ഭാരതചരിത്രത്തിലില്ല. മറ്റിടത്തൊക്കെ ഉണ്ട് വൈകല്യങ്ങൾ. ആ ഒരു ഭാഗ്യം, മഹാഭാഗ്യം നമുക്ക് ഗുരുവിൽ നിന്ന്, ഗുരുവിനെ കിട്ടിയെന്ന് ചോദിച്ചിട്ടുണ്ട്. ആരായിരുന്നു ഗുരു എന്നുള്ള ആ സമ്പാദ്യം എവിടെ നിന്ന് വന്നു എന്നുള്ളതിന് ഞാനൊരു സംഭവം പറയാം. ശ്രീനാരായണ ഗുരുവിൻ്റെ ഇവിടെ കുളിപ്പിക്കാനൊക്കെ ഞങ്ങളൊക്കെയാണ് കുളിപ്പിക്കുന്ന, വളരെ വിശ്വാസമുള്ളവരെ സ്വാമി അടുത്ത് നിർത്തു. ഈ വക കാര്യം, ഈ ചന്തിയിലെ രണ്ട് തഴമ്പുണ്ട്, അത് യാനയുടെ തൊലി പോലെ ഇരിക്കും. കണ്ടാൽ പലരും കണ്ടിരിക്കില്ല സ്വാമി, അത് കുറ്റമല്ല, സ്വാമി സമാധിയായി. ഇത്രയും സുന്ദരനായ ഒരാൾ, ഞാൻ കഴിയുമ്പോൾ വയസ്സനാണ് സ്വാമി, എന്തായാലും ആ തേജസ്സും സൗന്ദര്യവും അകാര സദൃശ പ്രജ്ഞ എന്ന് പറയുന്ന അത്, പിന്നെ സ്വാമിയുടെ ശിഷ്യന്മാരിൽ ഒരാളായ സംഗീതസ്വാമി എഴുതിയിട്ടുണ്ട്, കല്യാണ സുന്ദരതനും കാരുണ്യാമൃത ലോചനം താരുണ്യ നിത്യബോധശ്രീ നാരായണ ഗുരു. അത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ശ്ലോകം. ആ കല്യാണ സുന്ദരധനും, ധനു ശരീരം, കല്യാണ മനോഹരമെന്നർത്ഥം, സുന്ദരമായ ശരീരമാണ് ഗുരുദേവൻ. അത് ഈ ഈ തഴമ്പ് കണ്ടാൽ ഒരുമാതിരിയുള്ളവന് സഹിക്കില്ല. അത് മഞ്ഞുകാലത്ത് ചൊറിഞ്ഞു പതട്ടു. മഞ്ഞുകാലമാകുമ്പോൾ ഇതൊന്ന് ചൊറിഞ്ഞ് തടി. അന്ന് ഞാൻ വൈദ്യം പഠിച്ചിട്ടില്ല, എന്നാലും അന്ന് സ്വാമി വെളിച്ചെണ്ണയിൽ തുരിശ് ഇട്ട് തലേ ദിവസം വെച്ചിട്ട് കുളിക്കാൻ നേരത്ത് വെളി തേച്ചു കൊടുക്കും. അപ്പോൾ വികൃതിയായി ഞാൻ ചോദിച്ചു ഒരു ദിവസം, ഇത് എങ്ങനെയാണ് സ്വാമി ഈ തഴമ്പ് വന്നത് എന്ന് ഞാൻ ചോദിച്ചവൻ പറഞ്ഞു, അരുവിപ്പുറത്തെ പാറകൾക്കറിയാം. എൻ്റെ വിശ്വാസത്തിൽ ഞാൻ ധരിച്ചിട്ടുള്ളതിൽ നിന്ന് ശ്രീനാരായണ ഗുരു അവതീർണനാകുന്നത്, ഇത് ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ചെമ്പഴന്തി എന്നല്ല, ശ്രീനാരായണൻ ശ്രീനാരായണ ഗുരുവായി അവതീർണനാകുന്നത് അരുവിപ്പുറത്തെ ഗുഹയിൽ നിന്നാണ്. അത്ര കൊടും തപസ് ചെയ്ത് ആ ശരിയായ ആത്മനിയന്ത്രണം വരുത്തി ആത്മജ്യോതി സുണർന്നതിന് ശേഷമാണ് സ്വാമി അവിടെ വിട്ട് ഇറങ്ങുന്നത്. ആ കാര്യം അവന്നിധി ആ മറച്ചു വെച്ചുകൊണ്ട് മഹാകവി കുമാരനാശാൻ ആ ഗുഹയെ നോക്കിയാണ് വർണ്ണിക്കുന്ന ബുദ്ധയിരുത്ത്. അപ്പോൾ അനപായമായതിൻ താഴത്ത് മർത്യരാരും ഖനനം ചെയ്യാത്തതായി കാണുന്നു വിവൃതമായി വനവാർ കുന്തജിലും ഭാരതാവിനിക്കുള്ള ഒരനഘ കർണപുടം പോലൊരു ഗുഹാമുഖം ആ ഗുഹയാണ്. ആ ഗുഹയിൽ ഒരു ദിവസം എന്നെ പട്ടിണി ഇരുത്തിയിട്ടുണ്ട് സ്വാമി, അത് പിന്നെ ഞാൻ പറയാം. ഇങ്ങനെ മഹാഗുരു നമുക്ക് ലഭിച്ചു. ആ ഗുരുവിൻ്റെ തണലിൽ നമ്മൾ നമ്മുടെ പരമ്പരയും മനുഷ്യനെ മനുഷ്യനായി കാണുവാനുള്ള പാരമ്പര്യത്തോടുകൂടി പോകണം. അതിനിത്തരം പ്രസ്ഥാനങ്ങൾ ഉപകരിക്കും. ഈ ശ്രീനാരായണ ധർമ്മ മീമാംസാ പരിഷത്ത് തുടങ്ങിയതിന് ശേഷം ഞാൻ പല യോഗങ്ങളിലും അധ്യക്ഷനായിട്ടുണ്ട്, ക്ലാസ് എടുത്തിട്ടുണ്ട്, അതറിയാവുന്ന പരസ്പരം അറിയാനും അറിയിക്കാനും ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിലൊന്നിലും ആ അറിവ് ആവശ്യമാണെങ്കിലും ഇതിൻ്റെ അപ്പുറത്ത് നമുക്ക് ആ തണൽ, ഗുരുവിൻ്റെ ആ തണൽ സമ്പാദിക്കുവാൻ ലൗകികരായി ജീവിക്കുന്ന നാം കുറേ സമയം ഇവിടെ വന്ന് ഇരുന്നൊരാശ്വാസം. ഈ മത്സ്യം ഇങ്ങനെ മുകളിൽ വരുമല്ലോ വായു എടുക്കാൻ വെള്ളത്തു, അതുപോലെ ലൗകികമായ സാഗരത്തിൽ ഈ കിടക്കുന്ന നമുക്ക് അപൂർവം ചിലപ്പോൾ വന്ന് ഈ ഇവിടെ നിന്ന് കറണ്ട് അങ്ങനെ പിടിച്ചെടുക്കണം, എടുത്തുകൊണ്ട് പോകണം. അത് ധാരാളമുണ്ട്, നമ്മുടെ യന്ത്രത്തിൻ്റെ ശക്തി അനുസരിച്ച് ആ കറണ്ട് ഇരിക്കും. അത് ഞാൻ ഇത് പറഞ്ഞത് മറ്റു തത്വചിന്തയെക്കാളും നമ്മുടെ മനസ്സ് ഏകാഗ്രമായി തുറന്നു വെച്ചു ഗുരുവിനെ അവിടെ കിട്ടും തീർച്ചയാണ്. എന്തെല്ലാം വിഷമങ്ങളിൽ നിന്ന് കൈതാങ്ങി ആ ഗുരു കൊണ്ടുപോകുന്ന എനിക്കറിയാം. എൻ്റെ പെറ്റീഷൻ മുഴുവൻ അവിടെയാണ്, ഈ സർക്കാരിലല്ല. പക്ഷേ സ്വാമി ഉള്ളപ്പോഴും വഴക്കിട്ടാലേ എന്തെങ്കിലും ലഭിക്കൂ എനിക്ക്, അതെൻ്റെ അനുഭവമാണ്. എനിക്കും അതേ ഡോക്ടർ നടരാജൻ നടരാജ ഗുരു, ഞങ്ങളാണെന്ന് കമ്പനി. അദ്ദേഹം യുവാവും ഞാൻ കുട്ടിയുമാണ്. ഇവിടെ നടക്കുന്ന സകല കുസൃതിത്തരങ്ങളുടെയും പുറകിൽ ഞങ്ങൾ രണ്ടുപേരുമുണ്ട്. എന്തെങ്കിലും വന്നാൽ തന്നെ ഉടൻ വിളിക്കും, അവർ രണ്ടിനെയും വിളി അവരെയിലാണ് ഇരിക്കുന്നതെന്ന് പറയും. ഇങ്ങനെ വളരെ ആനന്ദത്തോടുകൂടി കഴിഞ്ഞു ആ കാലത്ത്. ഇനി ഞാൻ ഗൗരവമായ കാര്യത്തിലേക്ക് വരികയാണ്. തിരുവനന്തപുരം ആറാട്ട് കാണണം എന്നൊരാഗ്രഹം, മൂലം തിരുനാളിൻ്റെ കാലം. അപ്പോൾ തൃപ്പാദങ്ങളെടുത്ത്
ഈ ആറാട്ട് കാണാൻ പോകണം എന്ന് ചെന്ന് ചോദിക്കുന്നത് എങ്ങനെ എന്ന് വിചാരിച്ചിട്ട് ആത്മോപദേശ ശതകം വിൽക്കാൻ പോകുന്നു എന്ന് ഒരു പ്ലാനുണ്ട്. ഗുരുദേവൻ്റെ ആത്മോപദേശ ശതകമൊക്കെ കെട്ടി ഒരു മോളുണ്ട് തളർന്നു പോവും. അത് തിരുവനന്തപുരത്ത് ആറാട്ടാണ് ആത്മോപദേശ. അതെ, ആ ഇടയ്ക്ക് അച്ചടിച്ച് ഒരുപാട് പുസ്തകം അത് കൊണ്ടുപോയി വിൽക്കാനായിട്ട് പോകണമെന്നുണ്ട്. ഓഹോ, അങ്ങനെയാണോ? ഇതാര് വാങ്ങിച്ചു നോക്കും? ഈ പുസ്തകം ആര് വാങ്ങിച്ചു നോക്കും എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഒരുപാട് ജനങ്ങൾ കൂടുന്നു ആറാട്ട് വലിയ ഇതൊക്കെ ആണെന്ന് പറഞ്ഞു. നിനക്ക് ആറാട്ട് കാണാൻ പോകണം അല്ലേ? വയ്ക്കോ, പുസ്തകം കൊണ്ടുപോ, അതാരും വാങ്ങിച്ചു നോക്കില്ല എന്ന് പറഞ്ഞു. ഏതായാലും അന്ന് ഈ ചാക്കയിലാണ് റെയിൽവേ സ്റ്റേഷൻ, അവിടെ പോയി ആറാട്ട് ഭയങ്കരം മൂലം തിരുനാളിൻ്റെ എഴുന്നള്ളത്ത് അതൊക്കെ സുഖമായിട്ട് കണ്ടു. ശ്രീനാരായണ ഗുരു എഴുതിയ ആധ്യാത്മികമായ തത്വങ്ങൾ പ്രതിപാദിക്കുന്ന ആത്മോപദേശ ശതകം പ്രസംഗമാണ്. അപ്പുറത്ത് നെല്ലുകുത്ത് നീലകണ്ഠ പിള്ളയുടെ ആന വന്ന പാട്ട്, ആളുകൾ അങ്ങ് തള്ളിക്കേറി മേടിക്കുന്നു. ഇത് ഒരൊറ്റ മനുഷ്യര് വാങ്ങിച്ചു പോകില്ല, പ്രസംഗമൊക്കെ അടിച്ചു. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് വിറ്റന്ന് കുളിച്ച് സ്വാമിയെ തൊഴാൻ ചെന്നപ്പോ പുസ്തകം എത്ര വിറ്റു എന്ന് ചോദിച്ചു. ചോറിഞ്ഞോണ്ട് നിന്നു. എടാ, അത് ജിജ്ഞാസുക്കൾക്കുള്ളതാണ്, ആലോചിച്ചു, ജിജ്ഞാസുക്കൾക്കുള്ളതാണ്, അറിയാൻ ആഗ്രഹിക്കുന്നവർക്കുള്ളതാണ് എന്ന് പറഞ്ഞു. അത് ഞാൻ കുട്ടിയാണ്, എനിക്ക് അത്ര അറിഞ്ഞുകൂടാ, എങ്കിലും എനിക്ക് മനസ്സിലായി അത് ഇതാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യകാല കവിതകൾ ഭക്തിപരമാണെങ്കിൽ ഈ ആത്മോപദേശ ശതകം ശ്രീനാരായണ ഗുരുവിൻ്റെ ജഡ്ജ്മെൻ്റാണ് വേദാന്ത കാര്യങ്ങളിലുള്ള. ദർശനമാല പൂർവപാഠങ്ങളെ സംഗ്രഹിച്ചെഴുതി എന്നുള്ളതൊഴിച്ചാൽ സ്വാമിക്ക് പറയാനുള്ള അഭിപ്രായം. ഇപ്പോൾ ഇവിടെ ഇപ്പം നമ്മുടെ നേതാക്കന്മാരൊക്കെ ഉണ്ടല്ലോ, ശ്രീനാരായണ ഗുരു വിപ്ലവകാരിയായിരുന്നു, മറ്റതായിരുന്നു, മറിച്ചായിരുന്നു എന്ന് പറയുന്ന കാര്യമുള്ളതാണ്. പക്ഷേ വേദാന്ത കാര്യത്തിൽ, ഭാരതത്തിൻ്റെ വലിമ ലോകം സമ്മതിക്കുന്ന വേദാന്ത കാര്യത്തിൽ വെള്ളം ചേർത്ത കള്ളത്തരങ്ങളെ പൊളിച്ചിട്ട് യഥാർത്ഥമായ ആ അറിവെന്താണെന്ന് സുദൃഢമായി ചിന്തിച്ചെഴുതിയിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് ആത്മോപദേശ ശതകം. അത് മനസ്സിലാകണമെങ്കിൽ, നിങ്ങൾ മനസ്സിലാക്കരുതെന്നല്ല, മനസ്സിലാകണമെങ്കിൽ സ്വാമിക്ക് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്ന ഒരു ഗ്രന്ഥം ജ്ഞാനവാസിഷ്ഠമായിരുന്നു. എപ്പോഴും വായിച്ചു കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ഗ്രന്ഥം ജ്ഞാനവാസിഷ്ഠമായിരുന്നു. അത് സന്യാസിമാരും ഞങ്ങൾ ആരെങ്കിലുമൊക്കെ മാറി മാറി ഇവിടെ വിശ്രമിക്കുമ്പോൾ വെളിയിലിരുന്ന് ഇങ്ങനെ വലിയ പുസ്തകമാണ്, പാഠകപ്പലകയിൽ വെച്ച്, ഗ്രന്ഥപ്പലകയിൽ വെച്ച് വായിച്ചു. നാളെ ഞാനാണ് വായിക്കേണ്ടതെങ്കിൽ തലേ ദിവസമോ പോയിരുന്നൊക്കെ പഠിക്കും. ഒരു വാക്ക് തെറ്റിപ്പോയാൽ പോയി. അങ്ങനെ പഠിച്ച് ഇങ്ങനെ ഒരു ദിവസം ആത്മാവെന്ന് ഞാനൊന്ന് പറഞ്ഞുപോയി. അത് ഏത് ആലുമാവുമാണ് എന്ന് ചോദിച്ചു. ഇവിടെ വെച്ച് തന്നെ ആത്മാ എന്ന് പറയണം എന്ന് പറഞ്ഞു. ഇല്ലില്ല, സംസ്കൃതത്തിൽ ആത്മാ എന്ന് പറയണം. അങ്ങനെ ആ ഗ്രന്ഥത്തിനെ പറ്റി സ്വാമി സമാധിയാകുമ്പോഴും വസിഷ്ഠൻ ശ്രീരാമന് ജ്ഞാനോപദേശം ചെയ്യുന്ന മോക്ഷമാർഗം പറയുന്ന ഭാഗം വായിക്കാനായിട്ട് പറഞ്ഞിട്ട് കറുത്ത വിദ്യാൻ സ്വാമി, മാമ്പലം വിദ്യാൻ സ്വാമി വെളിയിൽ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അച്യുതാനന്ദ സ്വാമി ഞാനും അകത്തുണ്ട്. അപ്പോഴാണ് സമാധിയാകുന്നത്. ഞാനിത് പറഞ്ഞത് ആ ഗ്രന്ഥത്തിൻ്റെ വലിമ മനസ്സിലാക്കാനാണ്. മുമ്പുള്ള പാഠങ്ങൾ ശരിയായിട്ട്, വേദാന്ത കാര്യത്തിലുള്ള പാഠങ്ങൾ ശരിയായിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ ശ്രീനാരായണ ഗുരുവിൻ്റെ ആ ആത്മോപദേശം മനസ്സിലാവൂ. അത് ദാറ്റ് ഈസ് ജഡ്ജ്മെന്റ്. വിവർത്താതിവാദങ്ങളെ, ശങ്കരാചാര്യൻ മുതലായത് തപ്പിത്തടഞ്ഞിട്ടുള്ള വിവർത്താതിവാദങ്ങളെ എത്ര ലാഘവത്തോടുകൂടിയാണ് ഗുരുദേവൻ ഉദാഹരണ സഹിതം പറഞ്ഞിരിക്കുന്നത്. പരീക്ഷത്ത് തമ്പുരാൻ കൊച്ചിയിലെ, അദ്ദേഹം വലിയ താർക്കിക തിലകൻ എന്നൊക്കെ പ്രസിഡന്റിൻ്റെയും അടിച്ച് അസാധാരണ പണ്ഡിതനായിരുന്നു പരീക്ഷത്ത് തമ്പുരാൻ, ഒടുവിലത്തെ മഹാരാജാവ്. ഞാൻ അദ്ദേഹത്തിന് സന്ദർശിക്കേണ്ട ഒന്ന് രണ്ട് സന്ദർഭങ്ങളുണ്ട്. ആദ്യം അദ്ദേഹത്തിനെ കാണാൻ പോയപ്പോൾ അയ്യപ്പൻ മാഷ കണ്ടു ഞാൻ. കാരണം തിരുവിതാംകൂർ മഹാരാജാക്കന്മാരെ മുഖം കാണിച്ച് പരിചയമുണ്ട്.
കൊച്ചിയിലെ മഹാരാജാവിനെ മുഖം കാണിക്കേണ്ട വിധ പറഞ്ഞുകൂടാ. അതുകൊണ്ട് എന്തൊക്കെയാണ് അവിടുത്തെ ചടങ്ങുകളെന്നറിയാൻ നമ്മുടെ ബഹുമാന്യനായ സഹോദരൻ അയ്യപ്പൻ്റെ അടുത്ത് എന്ന് എങ്ങനെയാണെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം ആദ്യം പറഞ്ഞ സ്വല്പം വല്ലാത്ത കാര്യമാണ്, സ്വല്പം പ്രാദേശികമായി, ഈ നിങ്ങളുടെ മഹാരാജാവിനെ പോലെ മണ്ടനല്ല ഞങ്ങളുടെ മഹാരാജാവ്. മാഷ് പറഞ്ഞാൽ വെളിയിൽ പറയാൻ വയ്യ, മഹാപണ്ഡിതനാണ്, പക്ഷേ ആ സംഭാഷണത്തിൽ നിന്ന് നമ്മുടെ ഈടെന്താണെന്ന് അദ്ദേഹം മനസ്സിലാക്കി കളയും, അത് സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞത് ഇരിക്കാൻ പറയും. തിരുവിതാംകൂർ മഹാരാജാവ് ഇരിക്കാൻ പറയില്ല, അദ്ദേഹം നിന്നുകൊണ്ടാണ്, നമ്മൾ മുഖം കാണിക്കാൻ ചെല്ലുന്നവർ നിന്നുകൊണ്ടാണ്, തിരിഞ്ഞ് നടക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ ചില ചടങ്ങുകളുണ്ട്, അത് ഇവിടെയും ഉണ്ട്. അതുകൊണ്ട് ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കരുത് എന്ന് മാത്രം മാഷ് എന്നെ ഉപദേശിച്ചു. അങ്ങനെ പ്രൈവറ്റ് സെക്രട്ടറിയെ കണ്ടു, മഹാരാജാവിനെ കാണാൻ ചെന്നു. ചെന്നപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഇറങ്ങി വന്നു. അപ്പോൾ പ്രൈവറ്റ് സെക്രട്ടറി ഞാനും കൂടെ മുമ്പോട്ട് ചെല്ലുക, വന്നു, മനസ്സിലായില്ല. അപ്പം ഞാൻ ചോദിച്ചു, ഇതാണ് മുഖം കാണിപ്പൂത്ത് കൊച്ചിയിലെ? അദ്ദേഹം ഒന്ന് തിരികെ പോയി. അപ്പോൾ അദ്ദേഹം പറയുക, പ്രൈവറ്റ് സെക്രട്ടറി പറഞ്ഞു, അങ്ങനെ സ്വീകരിക്കാൻ മൈനസ് ഇറങ്ങി വന്നാണ്, സാധാരണ പതിവില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ചെന്നു, ഗോസടി വലിയ പ്രാക്കോ ഇരിക്കൂ എന്ന് പറഞ്ഞു. ഞാൻ ഇരുന്നില്ല, കസേരയിൽ പിടിച്ചുണ്ടോ, ഇരിക്കൂന്നേ എന്നിട്ട് ഇരുന്നില്ല. എന്താ പറഞ്ഞാൽ കേൾക്കാകുണ്ടോ? ഞാൻ പറഞ്ഞു, അനുസരിക്കാനൊക്കാത്തത് കൽപ്പിക്കരുതെന്നാണ് എനിക്ക് അപേക്ഷിക്കാനുള്ളത് എന്നടിച്ചു കൊടുത്തു. അത് പിടിച്ച്. അപ്പൊ അവരുടെ പുസ്തകത്തിൽ ഇരിക്കുമെന്ന് പറഞ്ഞാൽ നിൽക്കുമെന്നാണ്, അത് മനസ്സിലാക്കാൻ എനിക്കറിയാം. അങ്ങനെ പറഞ്ഞിട്ട് അപ്പൊ ഞാൻ വിചാരിച്ചു, പണ്ഡിതനായ അദ്ദേഹം സർ രാധാകൃഷ്ണൻ വന്ന് നമസ്കരിച്ചിട്ട് താർക്കിയതിലകം കൊടുക്കുന്നതിന് ദൃക്സാക്ഷിയാണ് ഞാൻ. ആ പണ്ഡിതനായ അദ്ദേഹം ഞാൻ വിചാരിച്ചു വൈദ്യശാസ്ത്രത്തിനെ പറ്റി പറയൂ, ശ്രീനാരായണ ഗുരുവിന്റെ ആത്മോപദേശ ശതകത്തിനെ പറ്റിയാണ് പറഞ്ഞു. വിവർത്താദിവാദങ്ങളിൽ ശ്രീനാരായണ ഗുരു ശങ്കരാചാര്യനേക്കാളും മുന്നോട്ട് പോയിരിക്കുന്നു. ഇത് ഞാൻ ആ കാലത്ത് ഇവിടെ ശിവഗിരി തീർത്ഥാടനത്തിൽ പറഞ്ഞ്, ഈ മന്ത്രിമാരെ ചീത്ത പറയണമെങ്കിൽ പത്രക്കാരൻ എഴുതും, ഇതൊന്നും അവൻ എഴുതാറിഞ്ഞുകൂടാ. അത് പോയില്ല, അത് നമ്മുടെ കാര്യം പറയാനില്ല. ഈ രാജ്യത്ത് പല കോണിലുമിരുന്നുകൊണ്ട് ചിന്തകന്മാരായ ജിജ്ഞാസുക്കളായ ആളുകൾ ഇത് പഠിക്കുന്നുണ്ട്, പക്ഷേ നമ്മളോടുള്ള കുശുമ്പ് കൊണ്ട് പരസ്യമായിട്ട് അംഗീകരിച്ചു തരുന്നില്ല. ഇപ്പം സമാധി ഒഴിവാക്കുന്ന ഇന്ദിരാഗാന്ധിയുടെ വിദ്യ പോലെ അതങ്ങോട്ട് അംഗീകരിച്ചു തരാൻ ഒരിക്കലും. ശ്രീനാരായണ ഗുരുവിൻ്റെ ആ ചിന്ത ഈ രീതിയിലാണ് പോകുന്നത്. അതുകൊണ്ട് ആത്മോപദേശം, ശ്രീനാരായണ ഗുരുവിൻ്റെ ആ ചിന്ത ഈ രീതിയിലാണ് പോകുന്നത്. അതുകൊണ്ട് ആത്മോപദേശം നിങ്ങൾ പഠിക്കൂ. ഞാൻ കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ സ്വാമി എപ്പോഴും പറഞ്ഞെടാ, നീ അത് തെറ്റാതെ പഠിക്ക്, വായിച്ചു പഠിക്ക്, പിന്നെ ശരിയായിപ്പോളും എന്ന് പറയുമായിരുന്നു. ഈ ആത്മോപദേശ ശതകത്തിൽ ഒരിക്കൽ ഇങ്ങനെ ഗുരുദേവൻ പല്ല് തേച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഈ ക്രിസ്തുദേവൻ പറഞ്ഞു, അദ്ദേഹം ആരാണ്? ക്രിസ്തു പറഞ്ഞു, ഞാൻ ദൈവത്തിൻ്റെ ദൂതൻ. മുഹമ്മദ് പറഞ്ഞു, ഞാൻ ദൈവത്തിൻ്റെ പ്രവാചകനാണ്. ബുദ്ധൻ അത്ര പറഞ്ഞില്ല. അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ശ്രീനാരായണ ഗുരുവും പറഞ്ഞു ആരാണ് എന്ന് ഞാൻ പതുക്കെ ഒന്നടിച്ചു. നാം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ പറഞ്ഞോണ്ട് എവിടെ? അപ്പം ഞാൻ പറഞ്ഞ ആത്മോപദേശകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇര മുതലായവ എന്നും ഇപ്രകാരം വരും, ഇനിയും വരവറ്റ് നിൽപ്പത് ഏകം അറിവാത്തത്. ഇര മുതലായവ എന്നും ഇപ്രകാരം വരും, ഇനിയും കാലചക്രം വരവറ്റ് നിൽപ്പത് ഏകം അറിവാത്തത്. അതറിവാണ്, നാം അതുതന്നെ. ഇപ്പൊ നാം എന്ന് വെച്ചാൽ നമ്മളെ എല്ലാവരെയും കൂടെ ചേർത്താണ് നാം എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ മറ്റുമെല്ലാവരും എന്ന് പറയണോ? സ്വാമി സാധാരണ നാം എന്നല്ലേ പറയും. അറിവതു നാം അത് തന്നെ, മറ്റുമെല്ലാവരും അത് തൻ വടിവാർന്ന് നിന്നിടുന്നു. ആലോചിച്ച് നോക്കൂ. അപ്പൊ ഞാൻ പറഞ്ഞു, സ്വാമി അറിവാണ്, യഥാർത്ഥ അറിവാണെന്ന് ഞങ്ങളെ പഠിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞു. ഡോക്ടർ നടരാജ്, നടരാജ ഗുരുവായിട്ട് സുഖമില്ലാതെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കിടക്കുകയാണ്. അപ്പോൾ ഞാൻ അതിനടുത്ത് താമസിക്കുന്നതുകൊണ്ട് എന്നെ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞു. ഞാനപ്പോൾ സർക്കിട്ടായിരുന്നു. സർക്കിട്ട് കഴിഞ്ഞ് അദ്ദേഹം എന്നെ ഇംഗ്ലീഷ് പഠിപ്പിച്ച ആളാണ്, അങ്ങനെയും കൂടെ ബന്ധമുണ്ട്. അവിടെ ചെന്നപ്പോൾ ഞാൻ ഉടനെ കാണാൻ പോകണമെന്ന് വിചാരിച്ച് അവിടെ ചെന്നു. ഒരുപാട് ആളുകൾ അദ്ദേഹത്തിനെ കാണാനുണ്ട്. ഞാൻ അങ്ങോട്ട് ചെന്ന്
വസ്ത്രമൊക്കെ മാറ്റി ഒക്കെ പരിശോധിച്ചു വൈദ്യനെന്നുള്ള നിലയിൽ. അപ്പോൾ കുറേ ഭ്രാന്തന്മാരപ്പുറം ഇരുന്ന് എന്തെങ്കിലുമൊക്കെ എഴുതുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ചെയ്യാണ്, കൈക്ക് ഒരു കൈക്ക് സ്വാധീനമില്ല, മറ്റേ കൈ കൊണ്ട് എന്നെ പിടിച്ചണച്ചു, അവണിങ്ങനെ കൈ കാണിച്ചു. അവളപ്പോൾ മുന്തിരിങ്ങ കൊണ്ടുപോകും, മറ്റേ കൈ കൊണ്ട് വാരി എനിക്ക് തന്നു. തരുമ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിത് മേടിക്കാൻ മടിയുണ്ട് എന്ന് പറഞ്ഞു. എന്താണ് എന്ന് ചോദിച്ചു അദ്ദേഹം, വളരെ വിഷമിച്ചാണ് ചോദിച്ചത്. ഞാൻ കൊണ്ടുവരേണ്ടതല്ലേ, അപ്പോൾ മാഷെ എനിക്ക് തരുന്നത് എങ്ങനെ, അതങ്ങോട്ടും ഇങ്ങോട്ടും ആകാം എന്ന് പറഞ്ഞ് ഈ സംഭാഷണം കഴിച്ചപ്പോൾ അന്ന് ആയുർവേദ ഡയറക്ടർ ശ്രീധരനും കൂടെ ഉണ്ടായിരുന്നു. എൻ്റെ അടുത്ത് ചോദിച്ചു, സ്വാമിയെപ്പറ്റി ചിന്തിക്കാറുണ്ടോ? ഞാൻ പറഞ്ഞു അതേ ഉള്ളൂ. എഴുതാറുണ്ടോ? ചിലപ്പോൾ. പറയാറുണ്ടോ? ധാരാളം എന്ന് പറഞ്ഞ് അങ്ങനെ അത്ര അങ്ങനെയാണ് ഞങ്ങൾ കഴിഞ്ഞിട്ടുള്ളത്. സ്വാമിയെപ്പറ്റി എന്ത് ധരിച്ചു എന്ന് അദ്ദേഹം ചോദിച്ചു ഒടുവിലത്തെ ഞങ്ങളുടെ സംഭാഷണം. ഞാൻ പറഞ്ഞു, സ്വാമി ഇതുവരെ ജ്ഞാനിയാണെന്ന് ഞാൻ ധരിച്ചു, അത് ശരിയല്ല എന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഞാൻ ജ്ഞാനമാണെന്ന് ധരിക്കുക. എന്നിട്ട് ഈ ശ്ലോകം ഞാൻ ഉദാഹരണം പറഞ്ഞു. ഓ, ഞാൻ അങ്ങനെ ആലോചിച്ചത്, ഇത് ഞാൻ പറഞ്ഞത് അല്ല ആത്മോപദേശ ശതകം ഗുരുവിൻ്റെ ഈ വേദാന്തപരമായ വിപ്ലവത്തിൻ്റെ ഉദാഹരണമാണ്, ജഡ്ജ്മെൻ്റാണെന്ന് കാണിക്കാനാണ്. മറ്റത് ദർശനമാലയാണ്. രണ്ട് ഗ്രന്ഥങ്ങളാണ് ഏറ്റവും പ്രധാനം. ദർശനമാല ആസൂത്രണം ചെയ്ത മിടുക്കാണ്. അപ്പോൾ ഈ ഗ്രന്ഥത്തിനകത്ത് നിങ്ങൾ ഒരു വിശേഷം പഠിക്കണം. ഇപ്പം നമുക്ക് ലക്ഷണോപദേശമുണ്ട്. ശ്രീരാമൻ ലക്ഷണങ്ങൾ ഉപദേശിക്കും. ശ്രീകൃഷ്ണൻ ഗുരുവായിട്ട് അർജുനന് ഉപദേശിക്കുന്നതും ആത്മോപദേശത്തിൻ്റെ ഗുരുവാര്. ഇനി ശിഷ്യനാര്? അവിടെ അർജുനനുണ്ട്, ഇവിടെ ലക്ഷ്മണനുണ്ട്. ഇവിടെ ഉള്ളത് ആത്മാവാണ്, വേറെ ശിഷ്യനില്ല. ഗീതയിൽ വ്യാസന്റെ ഗീതയാണ്. ഗീതയിൽ എല്ലാ ധർമ്മങ്ങളും സാഖ്യം തൊട്ട് സന്യാസം വരെയുള്ള യോഗങ്ങളെപ്പറ്റി ഉപദേശിച്ചു. അർജുനൻ ഉപദേശിക്കുന്നു എന്നായിട്ടാണല്ലോ അത് പോകുന്നത്. വ്യാസേന ഗ്രഥിതാം, വ്യാസനാണ് അതിൻ്റെ ആള്. അപ്പോ ഇതെല്ലാം കേട്ട ശിഷ്യനായ അർജുനൻ ഈ ഇതൊക്കെ വിശ്വരൂപമൊക്കെ കാണിച്ചപ്പോൾ ആദ്യത്തെ അളിയൻ എന്നുള്ളതൊക്കെ പോയി, സാക്ഷാൽ ഗുരുവാണ് ശിഷ്യനുമായി. അപ്പോൾ പറയുകയാണ്, ഇത്രയൊക്കെ എന്നെ ഉപദേശിച്ചു, ആംഗ്യയോഗം, രാജയോഗം, ജ്ഞാനയോഗം, കർമ്മയോഗം ഒക്കെ ഉപദേശിച്ചു. ബുദ്ധിമോഹയസീവമേ, ഇതൊക്കെ കൂടെ കേട്ടപ്പോൾ എൻ്റെ ബുദ്ധിക്ക് വൈകല്യമാണ് വന്നത്. ഇത് കൊള്ളാം, അത് കൊള്ളാം, ഇത് കൊള്ളാം എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്കൊരു ദൃഢതയില്ലാതെ വരുന്നു. തദ്ദേകം വദ നിശ്ചിത്യ, ഇതിലേതിനെയാണ് ഞാൻ അനുകരിച്ചാൽ എനിക്ക് നന്മ വരും എന്നുള്ളതൊന്ന് ദൃഢമായിട്ട് പറയൂ എന്നാണ് പറയുന്നത്. തദ്ദേകം വദ നിശ്ചിത്യ ഏന ശ്രേയോഹമാപ്നിയാ, എനിക്ക് ഐശ്വര്യം വരുവാൻ, ലൗകികമോ അലൗകികമോ ആയ ഐശ്വര്യം വരുവാൻ എന്താണ് എനിക്ക് ഉപായം? തദ്ദേകം വദ നിശ്ചിത്യ എന്ന് പറയും. ഇതെന്താണ് അർജുനൻ ഭാരതയുദ്ധത്തിൻ്റെ അവിടെ നിന്നുകൊണ്ട് പറയുന്നതായിട്ടാണ്? സന്യാസയോഗം വരെ പറഞ്ഞതിന് ശേഷമാണിത്. സന്യാസിയാകുന്നതാണ് ഏറ്റവും നല്ലത്. എൻ്റെ അഭിപ്രായത്തിൽ അപകടമാണെന്നാണ് കേട്ടോ. അല്ലാതെ തന്നെ നമുക്ക് പ്രവർത്തിക്കുക. അപൂർവം ചില മഹത്തുക്കൾ മാത്രം ആ വൃത്തി സ്വീകരിക്കുന്നു, വളരെ പരിഭാവനമാണ്. അങ്ങനെ പറയുമ്പോൾ അർജുനനോട് പറയുന്നത്, സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ. ഇതാണ് എനിക്ക് നിങ്ങളോടും പറയാൻ. ഇതൊക്കെ അങ്ങ് കളഞ്ഞിട്ട് ഏകം മാം ഗുരു എന്നെ നിങ്ങൾ ശരണം പ്രാപിച്ചു. അപ്പൊ ഈ പറഞ്ഞ സാധ്യയോഗം തൊട്ട് സന്യാസയോഗം വരെയുള്ള വൃത്തിഭേദങ്ങൾ ഇതെല്ലാം ആധ്യാത്മികമായ ഉയർച്ചയ്ക്കുള്ള കാരണങ്ങളാണെങ്കിലും സന്യാസയോഗം വരെ പറഞ്ഞപ്പോൾ അർജുനൻ പറഞ്ഞ ആ വൈഷമ്യത്തിന് ഗുരുവായ അർജുനൻ പറയുന്നത്, സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ എന്നാണ്. നീ ഇതെല്ലാം വിട്ടിട്ട് ഗുരുവായ എന്നിൽ ശരണം പ്രാപിക്കൂ. അതെങ്ങനെ ശരണം പ്രാപിക്കും? എന്താ അതിന് വഴി? മന്മനാഭവ മദ്ഭക്തോ മദ്യാജീമാൻ നമസ്കുരു. നീ എന്നെ സങ്കല്പിച്ച്, എന്നെ വിചാരിച്ച്, എന്നിൽ കൂടി നീ പ്രവർത്തിക്കൂ, നിനക്ക് സകല വിജയങ്ങളും ഉണ്ടാകും എന്നാണ്. അങ്ങനെ വന്ന യഥാർത്ഥമായി നാം അന്വേഷിച്ചറിയേണ്ട ജ്ഞാനമാണ് ശ്രീനാരായണ ഗുരു.
എന്ന് ഞാൻ പറയുന്നത്. വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിനൊക്കെയാണ് സ്വാമി തന്നെ പറഞ്ഞിട്ട്, ഉണരണം ഇനി ഉറങ്ങിടാതിരുന്നിടണം അറിവായി, ഇതിനിന്ന് അയോഗ്യനെന്നാൽ പ്രണവമുണർന്ന് പിറപ്പൊഴിഞ്ഞു വാഴും മുനിജനസേവയിൽ. ഭക്തിയോഗമാണ് അത്. അതാണ് പറഞ്ഞത് മനമല കൊയ്തു എന്ന് നിങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ നമുക്ക് യഥാർത്ഥമായ ജ്ഞാനമുണർന്ന ജ്ഞാനസ്വരൂപനായ ഒരു ഗുരു നമുക്കുണ്ട്. ആ ഗുരു ഇവിടെ കണ്ട അനാചാരങ്ങൾക്കും അക്രമങ്ങൾക്കും എതിരായി പ്രവർത്തിച്ചു എന്നുള്ളതാണ് സാമൂഹ്യം. നേരെ മറിച്ച് ഇവിടെ എല്ലാം മായ മായ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പറ്റിക്കലായിരുന്നു ഇവന്മാർ, കള്ളന്മാർ. ആ കാലത്ത് വേദാന്തം പറഞ്ഞ് ചവിട്ടിത്താഴ്ത്തുക, ആ വേദാന്തം കൊണ്ട് ചവിട്ടിത്താഴണ്ട, ഇത് ആർക്കും പഠിക്കാം, ഉയരാം, ഉണരാം എന്ന് കാണിച്ച, ജീവിതം കൊണ്ട് കാണിച്ച ഗുരുവാണ്. ഈ മായാവാദം ഉണ്ടല്ലോ, നമ്മൾ പെരേടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഏ ഇതൊക്കെ വിദ്യയാണ്, ഇതിലൊന്നും കഥയില്ല എന്നൊക്കെ പറഞ്ഞാൽ വളരെ എളുപ്പം മനസ്സിലാക്കാനൊക്കെ ഇല്ല. അതിൽ സ്വാമി ദർശനമാലയിൽ തുടങ്ങുന്ന ആദ്യത്തെ ശ്ലോകത്തിന് നമ്മൾ ആരും ധരിക്കാത്ത ഒരു ഒരു അർത്ഥം പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നോട് തന്നെ പറഞ്ഞതാണ്, ആസീദഗ്രെ അസദ് ഏവേദം ഭുവനം സ്വപ്നമൽപുര സസർജ സർവം സങ്കല്പമാത്രേണ പരമേശ്വര എന്നാണല്ലോ ദർശനമാല തുടങ്ങുന്നത്. അപ്പോ മായാകൽപ്പിതം പരമാത്മന് വിശ്വമടോ, മായ കൊണ്ടല്ലോ വിശ്വമുണ്ടെന്ന് തോന്നിക്കുന്നു എന്നൊക്കെ നമ്മൾ പഠിച്ചു വച്ചിരിക്കുകയാണ്. സ്വപ്നവൽപുന സസർജ എന്നുള്ളതിനാണ് സ്വാമി ഒരു വ്യാഖ്യാനം ചെയ്തത്. അപ്പോ നമ്മൾ ധരിച്ചിരിക്കുന്ന സ്വപ്നത്തിൽ കാണുന്നതൊക്കെ ഉണരുമ്പോ അങ്ങ് പോകുന്നു, അങ്ങനെയല്ല എന്നാണ് സ്വാമി പറയുന്നത്. സ്വപ്നം കാണാറില്ലേ, ജീവികളെല്ലാം സ്വപ്നം കാണാറുണ്ട്. നമ്മളെല്ലാം കാണാറുണ്ട്, ഇംഗ്ലണ്ടിൽ കാണാറുണ്ട്, ജർമ്മനിയിൽ കാണാറുണ്ട്, അമേരിക്കയിലുണ്ട്. നമ്മളെല്ലാവരും ഇവിടെ തന്നെ വിവിധ ദേശങ്ങളിൽ താമസിക്കുന്ന നമ്മളെല്ലാവരും തന്നെ സ്വപ്നം കാണുന്നു. ആ സ്വപ്നത്തിനൊരു തുല്യതയുണ്ടെന്നാണ് സ്വാമി പറയുന്നത്. എന്തെന്ന് വെച്ചാൽ അവരില്ലാത്ത സ്വപ്നമില്ല എന്നുള്ളതാണ്. ആലോചിച്ച് നോക്ക്, നമ്മളിങ്ങനെ കുട്ടികളുമായിട്ട് ഉത്സവം കാണാൻ പോയി, അങ്ങനെ പോകുമ്പോ ആന വരണ്ടു, ഓടി കുട്ടിയുടെ പുറത്ത് ആനയുടെ കാലം, അയ്യോ എന്നുണരുന്നു. അവനില്ലാത്ത സ്വപ്നമില്ല എന്ന് പറഞ്ഞാൽ താത്വികമായി പറയുമ്പോൾ സ്വപ്ന സൃഷ്ടാവ് സ്വപ്ന ഭോക്താവുമായിരിക്കുന്നു എന്നാണ്. ഈ പ്രപഞ്ചം സൃഷ്ടിച്ചിട്ട് ദൈവം എന്ന് പറഞ്ഞ ഒരുത്തൻ അവിടെ കയറിയിരിക്കുകയല്ല, ഇതിനകത്തിരിക്കുന്ന ചൈതന്യം തന്നെയാണ് ഈശ്വരൻ എന്ന് കാണിക്കാനാണ് സ്വപ്നവൽപുന സസർജ. ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടികർത്താവ് നമ്മളെയൊക്കെ സൃഷ്ടിച്ച് അതാവുകയും തള്ളിയിട്ടുമായ മാതിരിയുള്ള പോക്കല്ല, സ്വപ്ന സൃഷ്ടാവ് സ്വപ്ന ഭോക്താവുമാണ് എന്ന് സ്വാമി അന്ന് വിശദീകരിച്ചു. അതിനാണ് ഈശാവാസ്യവിധം സർവം യക്കിഞ്ച ജഗത്യാം ജഗത് എന്ന് ഉപനിഷത്ത് തുടങ്ങുന്നതാണ്. ഈശൻ ജഗത്തിലെല്ലാം ആവസിക്കുന്നത് കൊണ്ട് നാം ക്ഷരിക്ക മുക്തനായി, ആശിക്കരുതാരുടെ ഇന്ധനം എന്ന് സ്വാമി തന്നെ അതിവർത്ഥ. അപ്പൊ നമ്മളിലിരിക്കുന്ന ചൈതന്യങ്ങളുടെ വൃത്തിഭേദമനുസരിച്ച്, കുടത്തിലെ വെള്ളം കലത്തിലെ വെള്ളം എന്ന് പറയുന്ന മാതിരി നമ്മുടെ ഉപാധി ഭേദമനുസരിച്ച് വരുന്ന ഇത് നമുക്ക് മാറിയാൽ എല്ലാം ഒന്ന്. അതാണ് ഈ ശീശൻ ജഗത്തിലെല്ലാം ആവസിക്കുന്നു, നമ്മളൊക്കെ കൂടെ ചേർന്നതാണ് ഈശ്വരൻ. അത് സമൂഹത്തിലേക്ക് വരുമ്പോൾ അന്യർക്ക് ഉപദ്രവം വരാത്ത രീതിയിൽ നമ്മൾ ജീവിക്കണമെന്ന് പറയും. ആ ക്രമങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ പറഞ്ഞത് സാമൂഹ്യമായ അനീതികൾക്കെതിരായി പോരാടി ഇതുവരെ കൊണ്ടെത്തിച്ചതുപോലെ തന്നെ ചിന്താമേതുരമായ വേദാന്ത ഭാരതത്തിന്റെ സ്വത്തെന്ന് പറയുന്ന വേദാന്ത കാര്യങ്ങളിൽ ഗുരുദേവൻ വലിയ വിപ്ലവമാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ചിന്താവിപ്ലവം എന്ന് പറയാം. അത് വളരെ ആളുകൾക്ക് അത് പഠിച്ചു പോകാൻ സാധ്യമല്ല. അത് അവരുടെ അറിയാൻ താല്പര്യമില്ലാഞ്ഞിട്ടല്ല, ലൗകികമായി ജീവിക്കുന്ന നമുക്ക് വളരെയധികം പ്രാരബ്ധങ്ങൾ കാണും. അന്വേഷകൻ ഒരുപാട് ശ്രീനാരായണ ഗുരു ഉണ്ടായാൽ നമ്മൾ വല്ലരോ ബഹുമാനിക്കുമോ? ഒരു ശ്രീനാരായണ ഗുരുവാണ്, അത് ഗുരുവാണ്, ഒരിക്കലും ലഘുവല്ല. അങ്ങനെ ആ ഗുരുവിനെ ശുശ്രൂഷിച്ച് മഹാഭാഗ്യം എന്ന് തന്നെ ഞാൻ കരുതുന്നു. ഞാൻ സ്വാമിയുടെ കൽപ്പന അനുസരിച്ചാണ് വൈദ്യം പഠിക്കാൻ പോകും. സ്വാമിയുടെ കൂടെ ജീവിച്ചതിൽ നിന്നും തൃപാദങ്ങൾക്ക് രണ്ട് കാര്യങ്ങളിലാണ് ഏറ്റവും വെറുപ്പ് നിഷേധം ഉണ്ടായിരുന്നതെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഒന്ന്,
ജാതിവിചാരം, രണ്ട് മദ്യപാനം. ഇന്നലെ ഇവിടെ പറയുന്നത് ഈ കഴിഞ്ഞ ജയന്തിക്ക് ഒരു മീറ്റിംഗിൽ സ്വാമിയുടെ ഇതിൽ ഞാൻ അധ്യക്ഷനും ഇവിടുത്തെ ഒരു മന്ത്രി ഉദ്ഘാടകനുമായിരുന്നു. മന്ത്രി എനിക്ക് നേരത്തെ സുഹൃത്താണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ അതിഥിയായിട്ട് കോട്ടയത്ത് താമസിച്ചിട്ടുമുണ്ട്. അപ്പോൾ കാപ്പി കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ നാറ്റം കാരണം നിവർത്തിയില്ല, മദ്യത്തിൻ്റെ നാറ്റം കാരണം നിവർത്തിയില്ല. അപ്പോൾ അത് കഴിഞ്ഞ് മീറ്റിങ്ങിന് വന്ന് അദ്ദേഹം വളരെ ഗംഭീരമായിട്ട്, ശ്രീനാരായണ ഗുരു ഗംഭീരമാണ്, മോശമായിട്ട് പറയില്ലേ, പറഞ്ഞു. അപ്പം ഞാൻ അധ്യക്ഷ പ്രസംഗം ചെയ്യാനായിട്ട് എണീറ്റപ്പോൾ ഞാനിങ്ങനെ ഈ ഹാളിലേക്ക് നടന്നു വരുമ്പോൾ മദ്യത്തിൻ്റെ ഗന്ധം കാരണം എനിക്ക് വളരെ വിഷമം തോന്നി. അപ്പോൾ ഈ സമ്മേളനത്തിൽ വെച്ച് ഞാൻ ആരെയും പറയുന്നു, പത്തു പേരെങ്കിലും ഇനി മദ്യപിക്കില്ല എന്ന് ദൃഢപ്രതിജ്ഞ എടുക്കുമെങ്കിൽ ഈ ജയന്തി ആഘോഷം മെച്ചമാണ് എന്ന് ഞാൻ പറഞ്ഞു. വൈദ്യരെ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മന്ത്രി സ്ഥലം വിടുകയാണ് ചെയ്തത്. ഇതൊക്കെയാണ് ഈ രാജ്യത്ത്. കഴിഞ്ഞ തവണ ഇവിടുത്തെ കരക ജൂബിലി ജസ്റ്റിസ് കൃഷ്ണയ്യർ, ഇവിടുത്തെ ഭരണാധികാരികളും ഇവരും ചെയ്യുന്ന മദ്യപാനത്തിന്റെ വിക്രിയകൾ കുറെ വർണ്ണിച്ച് ഞാൻ കേട്ടു. ഇതായിപ്പോ മഹാരാഷ്ട്രയിലെ ഒരുത്തം പോയിലെ ഉപമുഖ്യമന്ത്രി, നമ്മൾ ഈ മന്ത്രി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഓരൊക്കെ പോലെ എങ്ങനെ പൊക്കണതിനെ, നമ്മുടെ കൂടെ ഉള്ള ഒരുത്ത വോട്ട് കൊടുത്ത് അവിടെ പോയിട്ട് തെമ്മാടിത്തരങ്ങൾ കാണിച്ചാൽ അതിനോട് യോജിക്കണമെന്നാണോ? ഓ മന്ത്രി എന്തൊരു ഒലക്ക, നമ്മൾ വോട്ട് കൊടുത്തവൻ, മര്യാദയായിട്ടിരുന്ന് ഭരിക്കേണ്ടവൻ, ഇതിനു മുമ്പ് രാജാവമൻ ജനിച്ചത് കൊണ്ട് ഭരണാധികാരിയാണ്, അയാൾ നല്ലവനാണെങ്കിൽ അന്ന് നമ്മുടെ പ്രജകൾക്ക് ദോഷം വരരുത് എന്ന് വിചാരിച്ച് ഭരിക്കുമായി. ഇപ്പോഴും വേണ്ടത് ത്യാഗവും സേവനവുമാണ്, ജനങ്ങളാണ് യജമാൻ. നമ്മൾ എന്നെ അയ്യാ എന്ന് പറഞ്ഞ് ഇങ്ങനെ കിടക്കുകയില്ല. അഭിമാനമില്ലാത്ത ജനങ്ങൾ കഴുതകൾ എന്ന് പറയേണ്ടി, പൊതുജനം കഴുത ഞാൻ പറയുന്നതല്ല. ഈ രീതിയിൽ പോകുന്ന ഇവന്മാർ ഇതെന്തിനു പറഞ്ഞോന്നറിയാം? പതഞ്ജലി പറയാണ്, ഭരണാധികാരികൾ ദുഷിച്ചാൽ ഈ രാജ്യം ദുഷിക്കും, അന്തരീക്ഷം ദുഷിക്കും, അതുപോലെ തന്നെ ജലം ദുഷിക്കും, സകല ചെടികളും ദുഷിക്കും, സാംക്രാമിക രോഗം ഉണ്ടാകുമെന്ന് പതഞ്ജലി എന്ന് പറയുന്ന ചരകൻ ജനപദോധ്വംസന രോഗത്തിൽ പറയുന്നു. തസ്യ മൂലം അധർമ്മ. ഇന്ന് എവിടെയുണ്ട് ധർമ്മം? നമ്മൾ ധർമ്മം മീമാംസയും കൊണ്ടിരിക്കുകയല്ലേ. എവിടെയുണ്ട് ധർമ്മം? നടക്കാൻ നിവർത്തിയില്ല, പട്ടണങ്ങളിൽ പോകാൻ നിവർത്തിയില്ല, സർവത്ര അധർമ്മം വർദ്ധിച്ചിരിക്കുകയാണ്. ആരെ വേല ഇറക്കാം? ഇപ്പൊ കണ്ടില്ലേ മഹാരാഷ്ട്രക്കാരെ പോയി തെമ്മാടിത്തരം കാണിച്ചിട്ട് വന്നി. ഇവരെ മന്ത്രി എന്ന് പറയണോ? നമ്മൾ ഓച്ചാനിക്കണമോ? നമ്മൾ തന്നെ ഇപ്പോ സായിപ്പിനെ പറഞ്ഞു വിട്ടിട്ട് കറുത്തമ്മമാരുടെ അടിമകളായി ജീവിക്കുകയാണ്. ഇത് ശരിയല്ല. അതിനുള്ള ശക്തി കരുത്ത് സമ്പാദിക്കുന്നു. മറ്റേ അയ്യേ എന്റെ മോക്ക് പ്രമോഷൻ തരണം, ഒരു മാറ്റം തരണം എന്ന് പറഞ്ഞ് ജനപാളികളുടെ അടുത്ത് പോയിട്ടല്ലേ. നമ്മൾ അഭിമാനികളായി ജീവിക്കണം. അതാണ് സാമൂഹ്യ വിപ്ലവം ഉണ്ടാക്കിയിട്ടുള്ളത്. ഗുരുദേവൻ സാമൂഹ്യ വിപ്ലവം ഉണ്ടാക്കി എന്ന് പറയുന്നു. വിനയം വേണം, നട്ടല്ല് വളയരുത്, എപ്പോഴും ഗുരുദേവൻ പറയാം. ഇങ്ങനെയൊക്കെ എന്ന യമൻ എന്താ കഴുതപ്പാൽ കുടിച്ചോ എന്ന് ചോദിക്കും. അങ്ങനെ വന്നപ്പോൾ കേരളത്തിൽ ആദ്യമായിട്ട് ഗുരുദേവൻ മദ്യം വിഷമാണ്, അതുണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത് എന്നുള്ള സന്ദേശം പ്രചരിപ്പിച്ചതിൽ ചേർന്നമംഗലം എന്നൊരു സ്ഥലമുണ്ട്, വടക്കം പറഞ്ഞു. ഏറ്റവും ചെത്തുകാരുള്ള സ്ഥലമാണ്. അവിടെ വെച്ച് ഇത് പ്രഖ്യാപനം ചെയ്യാൻ ഗുരുദേവൻ എത്തിയിട്ടുണ്ട്. അന്നത്തെ പ്രചണ്ഡ പ്രാസംഗികന്മാർ, നമ്മൾ ഏറ്റവും ബഹുമാനിക്കുന്ന അയ്യപ്പൻ മാഷ്, അന്ന് സത്യവ്രതസ്വാമി, ഹരിവടസ്വാമി, നമ്മുടെ ശിവപ്രസാദ് സ്വാമി, ഗുരുപ്രസാദ്, ഇങ്ങനെ അന്നത്തെ പ്രചണ്ഡ പ്രാസംഗികന്മാരെല്ലാം വന്നിട്ടുണ്ട്. ഇത് പോയി മീറ്റിംഗിൽ പറയാൻ പേടി തേറ് നല്ലതാണ്. അവിടുത്തെ ഖുഷ് കേസ് തീർന്നു. ഇത് ഭയന്നിട്ട് ഒരു മനുഷ്യർ പ്രസംഗിക്കാൻ പോകാനില്ല. അപ്പൊ സ്വാമി എന്നെ വിളിച്ച്, എടാ നീ പോയി പ്രസംഗിക്ക എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് പ്രസംഗമൊന്നും അറിഞ്ഞുകൂടാ, അത് ഇങ്ങനെ മദ്യം വിഷാണം ഉണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത്, ചെത്താളി തൊടുന്നതെല്ലാം നാറും, അവൻ തൊട്ടതെല്ലാം നാറും, ഇതൊക്കെ പറയാൻ പറഞ്ഞു. ഞാൻ ചെന്ന് അങ്ങോട്ട് തകർത്ത്. അന്ന് ഈ ഇതുണ്ടല്ലോ ലജ്ജ, ഈ സഭാ കമ്പം എന്നൊന്ന് പറയുകയല്ലേ, അത് അറിഞ്ഞുകൂടല്ലോ. സഭയുണ്ടോന്ന് തന്നെ അറിഞ്ഞുകൂടല്ലോ, വലിയ കമ്പം. അങ്ങനെ പോയി
പ്രസംഗിച്ചപ്പോ പിന്നെ ഞാനൊരു വിദ്യ ചെയ്ത് തേറ് തേക്കുന്നതൊക്കെ കൂടെ കാണിച്ചു. ഇങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞു. ഇത് കഴിഞ്ഞു വന്നു മാസമൊക്കെ കൂടെ ഞങ്ങൾ ഒന്ന് സ്വാമിയുടെ ആ സന്ദേശം വായിച്ചാൽ മതി, ഞങ്ങളുടെ പ്രസംഗത്തിനൊരു അർത്ഥവുമില്ല. രണ്ടു ദിവസം കഴിഞ്ഞ് ഇവിടെ ഒന്ന് പല്ല് തേച്ചുകൊണ്ടിരുന്നു വന്നു. അപ്പൊ ഇപ്പൊ നമ്മള് ഇവിടെ ആ നീണ്ട കെട്ടിടം രണ്ടു മുറിയേ ഉള്ളത്, അതിന്റെ അപ്പുറത്ത് ആണ് ഗുരുദേവന് കുളിക്കാനൊക്കെ സംവിധാനം ചെയ്തിരുന്നത്. അപ്പൊ ഇത്തിരി നുണയൊക്കെ പറയുന്ന ആ സമയത്താണ് ഈ പെണ്ണുങ്ങളുടെ മാതിരി തലയട മന്ത്രം എന്ന് പറയല്ലേ, അതുമാതിരി സ്വാമിയോട് എന്തെങ്കിലും പറയാൻ കിട്ടുന്ന സന്ദർഭം ഈ പല്ല് തേക്കുമ്പോഴൊക്കെ കുളിക്കുമ്പോഴൊക്കെയാണ്. അപ്പൊ അപ്പൊ പറഞ്ഞു, എടാ നിന്റെ പ്രസംഗം കൊള്ളായിരുന്നു, ആളുകളൊക്കെ ഉണ്ടാതിരുന്നല്ലോ, നമുക്ക് പേടിയായിരുന്നു. സ്വാമി പറയായിരുന്നു, അപ്പൊ ഈ പേടി എന്നുള്ള ഇവരെ തേർന്നോ എനിക്ക് അന്നറിയില്ല. അപ്പൊ പറഞ്ഞു, നീ പ്രസംഗിക്കണം, നിനക്ക് പ്രസംഗിക്കാൻ അറിയാം എന്ന് പറഞ്ഞു. ഇപ്പോ പൊങ്ങി നിൽക്കുന്ന തെങ്ങുകൾ കുഴിത്തെങ്ങുകളാണ് കൊച്ചു കൊച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് പ്രസംഗിക്കാറുണ്ട്. ആ ഇതൊക്കെ സദസ്യരാണ് മഹാജനങ്ങളെ, ആരാണ് തെങ്ങ്? ഈ കുഴിത്തെങ്ങ് ഇവിടെ നിൽക്കുന്ന ഇപ്പൊ പൊങ്ങി. അപ്പൊ അതൊക്കെ കൊച്ചു കൊച്ചു മഹാജനങ്ങളെ. ഓ, ഇങ്ങനെ 12 or 13 വയസ്സുള്ളപ്പോ പക്ഷേ മദ്യവർജനത്തിനെ പറ്റിയാണ്. അതിനാണ് ഞാൻ ഗൗരവം കൊടുക്കുന്നത്. ധർമാധർമ്മം സുഖം ദുഃഖം അർത്ഥാനർത്ഥം ഹിതാഹിതം യഥാസക്തോ എന്ന ജാനാതി കഥം ദർശീലയദ്ഭുത. ആലോചിച്ചു നോക്കണം, ധർമ്മം എന്താണ് അധർമ്മം എന്താണ്? കയ്യിലിരിക്കുന്ന കാശ് കൊടുത്ത് കുടിച്ചു വന്ന് ഇടിയാണ് ഭാര്യയെ, അവന്റെ ദേഷ്യം തീർക്കില്ല, അവിടെ നിന്നായ അവൻ ഇങ്ങോട്ട് കിട്ടും. ഭാര്യ അടികൊള്ളേണ്ടവളല്ലേ, അടിക്കാൻ പാടില്ലാത്തവളുമാണല്ലോ. അപ്പൊ ഞാനാണെങ്കിൽ വെച്ചിട്ടുള്ളത് എന്നെ അടിക്കുമ്പോ ഞാനും ഓടിക്കും എന്നാണ് ഞങ്ങളുടെ സിദ്ധാന്തം. എന്റെ വീട്ടുകാരിയായിട്ട് സത്യം, എന്നെ അടിക്കുന്നതിൻ്റെ ഞാൻ അടിച്ചിരിക്കും, അല്ലാതെ അടിച്ചോണ്ട് എന്താ ഇങ്ങോട്ട് അടിക്കാതെ ഒരു രസമുണ്ടോ? അങ്ങനെ ഇവൻ വന്ന് ബോധമില്ലാതെ, പിന്നെ കുറച്ചുകൂടി വൈദ്യശാസ്ത്ര പ്രകാരം പറഞ്ഞ അടുത്ത തലമുറയെ ഉണ്ടാക്കി വെച്ചാൽ പറയുമ്പോ കുത്തും, ഇതിന്റെ മട്ടിയല്ലേ സന്താനം, എങ്ങനെ ഈ രാജ്യം പോവും? ഇന്ന് കുടിയോ എനിക്കറിയാം മധു വിധു. ഇപ്പൊ എന്താണെന്ന് വെച്ചാൽ ഈ മുതലാളിമാർക്കൊരു വിദ്യയുണ്ട്, കരിഞ്ചെന്ന ചെയ്താലും അവന് വിദ്യാഭ്യാസമില്ലെങ്കിലും വിദ്യാഭ്യാസമുള്ളവന്റെ ഈ വെള്ളരിക്കാച്ചൊരയ്ക്ക് പിടിച്ചു കൊടുക്കണമെന്ന ഒരാഗ്രഹമുണ്ട് പെണ്ണിനെ. അവൻ കൊണ്ടുപോയി കുടിപ്പിക്കുക, മധു വിധു മധു പിന്നെ വിധു. ഇതിന്ന് ഈ രാജ്യത്ത് നടക്കുന്ന വളരെ ഭീകരമായ സംഭവങ്ങളാണ്. ആരോഗ്യപരമായി കഷ്ടം, മറ്റു തരത്തിലെ സാമൂഹ്യമായ കഷ്ടം. ഇന്ന് തൊഴിലാളിക്ക് ഏറ്റവും കുറഞ്ഞവൻ 25 രൂപ ശമ്പളമുണ്ട്. ആലോചിച്ച് നോക്കൂ, നല്ലവനാണെങ്കിൽ 5 രൂപ കൊണ്ട് ഭാര്യയുടെ കൊടുക്കും, 20 കള്ളുഷാപ്പിലാണ്, 20 രൂപയും കള്ളുഷാപ്പിലാണ് കൊടുക്കുന്നത്. ഈ കഴിഞ്ഞ കാസ്റ്റിംഗ് തൊട്ട് മന്ത്രിസഭയെ നിർത്തിയ വൈപ്പിങ്ങരയിലെ കള്ളു കച്ചവടക്കാരായിരുന്നു. അപ്പൊ ഇവരെല്ലാം മന്ത്രിയൊക്കെ നിർത്തിയപ്പോൾ നല്ല ഒരു കോളല്ലേ എന്നും പറഞ്ഞ് വിഷം കൊടുത്ത് കൊന്നു അനേകം പേര്. റിലീഫ്, എന്തിനാ അവൻ ചാകട്ടെ ദ്രോഹി, ഞാനതിന് അനുകൂലിയല്ല. അതിനു മുമ്പ് പുനലൂർ ഒരു മധ്യ ദുരന്തായത് പാജി ഫിലിപ്പ് എന്റെ വലിയ സുഹൃത്താണ്, എന്റെ ഉടമസ്ഥൻ. അവിടെ അതിന് അടുത്തൊരു മീറ്റിങ്ങിൽ പോയി, ഞാൻ പറഞ്ഞു എനിക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു ദിവസമാണ് ഇന്നലെ ഇവിടെ കുറെ പേര് കുടിച്ചു ചത്തു എന്നറിഞ്ഞത്. ഇത് സത്യമാണ് ഞാൻ പറഞ്ഞു, കള്ളം പറയില്ല, ചമൽക്കാരമായി പറഞ്ഞെന്ന് വരാം, കള്ളം പറയില്ല. അങ്ങനെ ഇവനൊക്കെ ചാകണം, എന്തിനാ റിലീഫ് വർക്ക്? യമനെ കുട്ടികളുണ്ടെന്ന് അറിഞ്ഞുകൂടെ, ഭാര്യ ഉണ്ടെന്ന് അറിഞ്ഞുകൂടെ യമനെ പോയി കുടിക്കാൻ നമ്മൾ പറഞ്ഞോ? നമ്മുടെ മന്ത്രി ശ്രീനിവാസൻ കഴിഞ്ഞ കൊല്ലം അദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ പ്രതാപമായിട്ട് പറഞ്ഞത് 16.25 crore എക്സൈസ് കൂടുതൽ വന്നു വരുമാനം അദ്ദേഹത്തിന്റെ ഭരണം എടുക്കാണ്. എങ്ങോട്ട് പോലെ സ്ത്രീകൾ അനുഭവിക്കുന്ന ദുരിതം ആലോചിച്ചു നോക്കിയാൽ എന്തൊരു കഷ്ടമാണ്. പിന്നെ ഞങ്ങളുടെ ആയുർവേദത്തിന്റെ അരിഷ്ടം, വിപ്ലവാരിഷ്ടം, അതിപ്പോ ഒന്ന് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ചില പിടിയൊക്കെ പിടിച്ചു. ഇങ്ങനെ വളരെ വളരെ ദുരിതമുണ്ടാക്കുന്ന, സാമൂഹ്യമായി മനുഷ്യനെ രാക്ഷസരാക്കുന്ന, അധമനാക്കുന്ന, അവിവേകിയാക്കുന്ന മദ്യത്തിനോടും ഗുരുദേവന് വെറുപ്പായിരുന്നു. ജാതിയിടയിന് ഞാൻ പലപ്പോഴും ഉദാഹരണം പറയാറുണ്ട്. സ്വാമി ഗാന്ധിജിയുമായിട്ടുള്ള സംഭാഷണങ്ങളൊക്കെ കഴിച്ചിട്ട് സ്വാമി എപ്പോഴും വന്ന് കണ്ടുകൊണ്ടിരുന്ന ഞങ്ങളുടെ സംസ്കൃതത്തിൽ സൂര്യപ്രകാശം കയറാത്ത ഒരു മഹാപണ്ഡിതൻ ഉണ്ടായിരുന്ന പുന്നശ്ശേരി നീലകണ്ഠ ശർമ്മ, മഹാവിദ്വാനാണ്, സംസ്കൃത ആളുകളുണ്ടാക്കി. പുന്നശ്ശേരി ഗുരുദേവന് ബഹുമാനമായിരുന്നു, സംശയമില്ല. മറ്റവരൊക്കെ ചെത്തുകാരാണ്, ഈ പുന്നശ്ശേരിയുടെ വിചാരം പറയില്ല. അങ്ങനെ വന്ന് ആ പർണശാലയിൽ വെച്ചൊരിക്കൽ
സ്വാമി അത് ജാതി കണ്ടാൽ അറിയാം എന്ന് പുന്നശ്ശേരി വളരെ തീഷ്ണമായിട്ട് വാദിച്ചു. ഓഹോ, സ്വാമി പിന്നെ ഇങ്ങനെ ഒരു വലിയ കാര്യം ഇതുപോലെ ധരിക്കില്ല. ഓഹോ, ആ കണ്ടാൽ അറിയാമോ? അറിയാം. തീർച്ചയാണോ? തീർച്ചയാണ്. നാം ഇവിടെ കുറെ കുട്ടികളെ വളർത്തുന്നുണ്ട്, അവരെ കൊണ്ടുവരാം. ജാതി പറയാമോ? തീർച്ചയായും പറയാമോ? അങ്ങനെ ഞങ്ങളെല്ലാം കൊണ്ടുവന്ന് നിർത്തി, ഈ പഠനശാലയിലൂടെ ഇങ്ങനെ നിർത്തി. അപ്പോ അതിൽ ഞാനും ഉണ്ട്. രാഘവൻ എന്നൊരു ആളുണ്ടായിരുന്നു, ഇവിടെ അടുത്തുള്ള ആളാണ്. കാമകോമളൻ, നല്ലൊരു പൂണൂലും കൂടെ കൊടുത്താൽ ശരിയായ നമ്പൂരിയായിരിക്കും ആൾ. എന്നെക്കാളും പ്രായമുണ്ട്. ജാതി പറയാൻ പറഞ്ഞപ്പോ രാഘവൻ ബ്രാഹ്മണനാണെന്ന് പറഞ്ഞു, എന്നെ പോലെയാണെന്ന് പറഞ്ഞു. എന്തൊരു കടുപ്പാണ് ഈ പുല്ലശ്ശേരി. അപ്പോ അവസാനം ഓരോരുത്തരെ ഇങ്ങനെ പറഞ്ഞിട്ട്, ശരി അപ്പോ ഇയാൾ തന്നാൽ കഴിക്കാമോ എന്ന് ചോദിച്ചു. സ്വാമി അത്രയും നിർബന്ധം പിടിക്കാറില്ല. അപ്പൊ പറഞ്ഞു, ഓ കഴിക്കാമെന്ന് പറഞ്ഞു. കാപ്പി പലഹാരം കൊണ്ട് കഴിച്ചിട്ട്, പാവം, നിങ്ങൾ പറയുന്ന പറയനാണവൻ. പുന്നശ്ശേരിയോട് പറഞ്ഞതാണ്, നിങ്ങൾ പറയുന്ന പറയനാണവൻ. പിന്നെ മിണ്ടിയില്ല. പുന്നശ്ശേരി ആകെ തളർന്നു. ഇപ്പൊ പുന്നശ്ശേരി പോയപ്പോ സ്വാമി പറഞ്ഞു, പുന്നശ്ശേരി നല്ലൊരു അൽമാരയാണ്. അർത്ഥം അറിയാം, ഒരുപാട് പുസ്തകം അതിനകത്തിട്ടുണ്ട്. അൽമാരയ്ക്ക് വല്ല മാറ്റമുണ്ടോ? ഈ ജാതി വിചാരത്തിന് ഞാൻ ഗൗരവം പറയാം. അപ്പോ ആ പുന്നശ്ശേരിയാണ് ക്ഷേത്രപ്രവേശനം കൊടുക്കാൻ പാടില്ല, ചണ്ടാളർ ഈഴവര് മുതലായ ചണ്ടാളന്മാർക്ക് ക്ഷേത്രപ്രവേശനം കൊടുത്താൽ ക്ഷേത്രം അശുദ്ധമാകുമെന്ന് ഡിസെൻഡിങ് നോട്ട് എഴുതിയ ആളാണ് ഈ പുന്നശ്ശേരി. പ്രമുഖർ അത് നമ്മളാണ് ചെത്തുകാർ. അപ്പോ ഞങ്ങൾ പറഞ്ഞു, ഇതാ ഇവിടെയൊക്കെ ഇതൊക്കെ ഉണ്ട്, ഇവിടെ എല്ലാവർക്കും പ്രവേശനമുണ്ട്, യാതൊരു പരിശുദ്ധി കുറവില്ല, പുന്നശ്ശേരിക്ക് നോക്കാം. ഇത് ഡിസെൻഡിങ് നോട്ടാണ്. ടി ടി കേശവ ശാസ്ത്രി ഞങ്ങൾക്കൊപ്പം വളർന്ന കേശവ ശാസ്ത്രി അതിൽ മെമ്പറായിരുന്നു. ബി എസ് സുബ്രഹ്മണ്യർ പ്രസിഡന്റ് ദിവാൻ. എല്ലാവരും കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ പുന്നശ്ശേരി ഒരൊറ്റ ആൾ ഡിസെൻഡിങ് നോട്ട് എഴുതി. അദ്ദേഹം 110 കർക്കിടകത്തിൽ മരിക്കുമ്പോൾ കേരളവും മതി ചണ്ടാള പദത്തോടെ കർത്താവും എന്നാണ് എഡിറ്റോറിയൽ. അപ്പൊ ഇത് കണ്ടപ്പോൾ എനിക്ക് സ്വല്പം ചൊറിഞ്ഞു. അപ്പോൾ സ്മൃതിയെടുത്ത് നോക്കിയപ്പോൾ ബ്രാഹ്മണ സ്ത്രീയിൽ ശൂദരനുണ്ടാകുന്ന കുട്ടികളെയാണ് ചണ്ടാളൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പുന്നശ്ശേരിയുടെ എത്ര പെണ്ണുങ്ങൾ വ്യഭിചരിച്ചാണ് ഈഴവരുണ്ടായതെന്ന് പുന്നശ്ശേരി പറയേണ്ടതാണ് എന്ന് ചണ്ടാള സ്മൃതി എന്ന് പറഞ്ഞ അന്ന് ഞാൻ കേരളകുമതിയിൽ എഴുതി. എന്നാൽ അദ്ദേഹത്തിന്റെ പരീക്ഷകനായിരുന്നു, ആയുർവേദത്തിലെ 110 പരീക്ഷകനായിരുന്നു. 100 എനിക്ക് 99 മാർക്കും തന്നിട്ട് നിയമമനുസരിച്ചൊരു മാർക്ക് കുറയ്ക്കുന്നു എന്നെഴുതിയ ആളുമാണ്. അതിപ്പോ ശിവ ആയുർവേദ കോളേജ് സൂക്ഷിച്ചിട്ടുണ്ട്. ആ മനുഷ്യന്റെ നമുക്ക് കിട്ടാൻ വലിയ പാടാണ്. അദ്ദേഹം അന്ന് മഹാരാജാവിന്റെ ഒരു മെഡൽ കൊടുക്കുന്ന പതിവുണ്ട്, ഒന്നാമതായിട്ട് ജനി. ആ മെഡൽ തരുന്നതിന് ചിത്രതിരുനാളാണപ്പോ അവിടുത്തെ തിരുനാൾ ആഘോഷത്തിൽ ജൂബിലി ഹാളിൽ വെച്ച് അദ്ദേഹം മെഡൽ തന്നിട്ട് അപ്പൊ അവിടെ കുത്തി കുറിച്ചു ഞാൻ. അപ്പൊ ഞാൻ സ്വാമിയുടെ അടുത്ത് കഴിയുന്ന കാലത്തെ അറിയാം, പക്ഷെ ഞാൻ ആയുർവേദം പഠിച്ചു എന്നറിഞ്ഞുകൂടാ, അപ്പോഴാണ് അറിയുന്നത്. അപ്പോഴേ അദ്ദേഹം ഒരു സംസ്കൃത ശ്ലോകം എനിക്ക് അങ്ങ് മറന്നുപോയി, ഞാൻ എവിടെ കുറിച്ചിട്ടുണ്ട്. അതിന്റെ ആശയം, ശ്രീനാരായണ ഗുരു ലോകഗുരുവാണ്, ആ ലോകഗുരു ലോകത്തെ ഒരുപോലെ കാണണം, ആ ഗുരു ഇയാളെ പ്രത്യേകം നോക്കുന്നത് കൊണ്ട് എനിക്ക് ഗുരുവിനോട് ദേഷ്യമുണ്ടെന്നാണ് ആ ശ്ലോകം. ഇയാളുടെ കാര്യത്തിൽ ഇത്ര പ്രത്യേകം ശ്രദ്ധിക്കുന്നതിന് അപ്പൊ പക്ഷപാതമില്ലേ ഗുരുവിന്? ഈ തീർഷ്യാവാനാസം ജഗദേക്ഷണ ഗുരോഹു, ജഗത്തിനെ ഒരുപോലെ നോക്കേണ്ട ഗുരു ഇയാളോട് പ്രത്യേകം കാണിക്കുന്നത് കൊണ്ട് എനിക്ക് ശ്രീനാരായണ ഗുരുവിനോട് ദേഷ്യമുണ്ട് എന്നാണ് ആ ശ്ലോകത്തിന്റെ ആശയം. അപന്യതിയാണ് അലങ്കാരം, ഗുരുവിന്റെ കാരുണ്യം എന്നാണ് അർത്ഥം. പിന്നെ വളരെ കാര്യമായിട്ടൊക്കെ പുന്നശ്ശേരി എന്നോട് വളരെ ബഹുമാനപൂർവ്വം വാത്സല്യപൂർവ്വം പെരുമാറിയിട്ടുണ്ട്. അന്ന് ജീവിച്ചിരുന്ന പണ്ഡിതന്മാർ, ഗാന്ധിക്ക് പോലും വർണ്ണാശ്രമധർമ്മത്തിൽ സ്ഥിരത, ഇവിടെ വെച്ച് അമ്മാവിനെ നോക്കി പറഞ്ഞതൊക്കെ ഉണ്ട്. സിംഹമാം ഗാന്ധി പോലും നായിലിൻ നാണം കെട്ട് വാലാട്ടിത്തിരിയുന്ന ബ്രാഹ്മണവാദം നക്കുന്നെന്തോ ചിത്രം ചിത്രം. ആംഗ്ലേയ സിംഹത്തിന്റെ കുഞ്ചുരോമം പിടിച്ച് ആട്ടിയ സിംഹമാം ഗാന്ധി പോലും നായിലിൻ നാണം കെട്ട് വാലാട്ടിത്തിരിയുന്നു. അയ്യപ്പൻ മാസ്റ്റർ കവിതയാണ് എന്റെ അല്ല. ഈ വ്യവസ്ഥിതി മാറുവാൻ
മാറ്റുവാൻ ഗുരുവിന്റെ ചിന്തകളും പ്രവർത്തനങ്ങളും നടന്നു. അതുപോലെ സാധിക്കാത്ത ഒരു കാര്യം ഈ രാജ്യത്തെ മുഴുവൻ നശിപ്പിക്കുന്ന ധാർമ്മികമായ കാര്യങ്ങളെ എല്ലാം നശിപ്പിക്കുന്ന ഈ മദ്യപാനം കൂടി ഒഴിവായ ഇന്നലെ ആരോ പറയുന്നു സ്ത്രീധനം മാറ്റിയാൽ ഉടനെ പിന്നെ വെണ്ണ വരയിൽ അവിടെ നിന്ന് പോകും എന്നൊക്കെ പറഞ്ഞു. കാര്യം ശരിയാണ്. കുടിക്കുന്നവനെ വെളിയിലാക്കിയാന്ന് പറഞ്ഞാൽ അയാൾ അടിച്ചു പൊളന്ന് കളിക്കും, അടിച്ചു കൊന്നു കളിക്കും. ഈ നിലയിലാണ് അത് കൊട്ടാരം തൊട്ട് കുട്ടിയിൽ വരെ നമ്മളുടെ ഭരണാധികാരികൾക്ക് ഇങ്ങോട്ട് വരെ. ഈ ടി വികളിലൊക്കെ പോയാൽ ഞങ്ങളുമില്ല, സർക്യൂട്ട് പോയാൽ ഞങ്ങൾ മന്ത്രിമാർ വരുമ്പോൾ ഒതുങ്ങി കൊടുക്കണമല്ലോ. അതിനകത്തൊക്കെ നടക്കുന്ന കുടിയും പിന്നെ പലതും കണ്ടാൽ ഇതിപ്പോ അവരെ മാത്രം കുറ്റം പറയല്ല, അവര് ചൊവ്വനിരുന്നാലേ നമ്മളും ചൊവ്വനാകൂ, നമ്മൾ ചൊവ്വനിരുന്നാലേ അവരും ചൊവ്വനാകും. അങ്ങനെ രണ്ട് കാര്യങ്ങളിൽ ഗുരുദേവന് ഈ വെറുപ്പ്, വിദ്വേഷം, അത് ജാതി വിചാരം ഉള്ളവരോട് മദ്യപാനത്തിൻ്റെ അടുത്ത് വളരെ വെറുപ്പാണ്.